ഞാൻ എൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഞാനിപ്പോൾ ചാനലൊക്കെ തുടങ്ങി ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വായിക്കണമെന്നും അതിന് ഉത്തരങ്ങൾ പറയണമെന്നും. കാരണം പലരും ജെന്യുവിൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ചിലർ നല്ല സങ്കടത്തിലേക്കാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉത്തരം പറയാതിരിക്കാനും പറ്റുന്നില്ല. നല്ല ഒരു ഓട്ടോഗ്രാഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് കളയാം, സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കളയാം. അല്ലെങ്കിൽ ഇതിൽ അങ്ങനെയല്ലല്ലോ സാറേ, ഞാനിവിടെ സത്യത്തിനും ഐ എം ഇൻ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്കത് കണ്ടിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്ന അത് കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം ഐ നോ ദി ആർ സഫറിങ്. ആ നേരത്ത് അത് അവരെ കുറേ കാലങ്ങളായിട്ട് സഫർ ചെയ്യുന്നുകൊണ്ടാണ് അവർ. ചിലർ എൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും ഒന്നിച്ച് ഞാൻ ഉത്തരം ഒന്നാക്കി എനിക്ക് തരാൻ പറ്റും. ചോദ്യങ്ങൾ വേറെ വേറെ ആയിരിക്കും, എന്നാൽ അതിന് ഉത്തരം ഒന്നായിട്ട് എനിക്ക് ഇവിടെ തരാൻ പറ്റും. അതിൽ ഒരു ഉത്തരം എല്ലാവരും അറിയേണ്ടതാണ്, കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് അതെന്താ കമ്പാരിസൺസ്? ഇപ്പം എനിക്ക് മുടിയുള്ളവർ കാണുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യും, എൻ്റെ തലയിൽ മുടിയില്ല, ഇവൻ്റെ തലയിൽ തല നിറച്ച് മുടി. അപ്പോൾ നമുക്ക് കമ്പാരിസൺ, അത് മുടിയില്ല എന്ന് കമ്പാരിസൺ. മുടിയില്ലാത്തത് മാത്രമാണ്, പൊക്കമില്ല, കളറില്ല, പൈസയില്ല, പഠിത്തമില്ല, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മേലെ നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ചെറുതായി. നിങ്ങൾ ഇനി മേലെ മാത്രമേ നോക്കുമെന്നുണ്ടെങ്കിൽ ജീവിതം തൊലഞ്ഞു എന്നാണ്. താഴെയും കൂടെ വല്ലപ്പോഴും നോക്കണം, താഴെയും കൂടെ നോക്കണം. നിങ്ങളെക്കാട്ടിലും പൊക്കമില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളെക്കാട്ടിലും സ്മാർട്ടായിട്ട് തന്നെയല്ലേ അവർ ജീവിക്കുന്നത്? കളറില്ലാത്ത ആൾക്കാർ, എന്താ കളറില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലതുണ്ട്? ഇന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് കമല, നമ്മുടെ തമിഴ്നാട്ടിലത്തെ കമല, ബ്ലാക്ക്, അവർ ബ്ലാക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷീസ് എ വൈസ് പ്രസിഡന്റ്, ദ മോസ്റ്റ് പവർഫുൾ ലേഡി ഇൻ ദ വേൾഡ്. അതാ കളറ് വെച്ചിട്ടല്ല ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ര വിൻഫ്രി, ബ്ലാക്ക് ലേഡി, മോസ്റ്റ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എൻ്റർടൈനർ ഇൻ ദ വേൾഡ്. പേളിയുടെ പേളി അവരെ ഫാനാണ്. എന്നെങ്കിലും ഒരു ദിവസം അവരെ കണ്ടേ പറ്റുമെന്നിട്ട് പേളി ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പേളി കണ്ടിരിക്കുന്നു, തീർച്ചയായും അത് കണ്ടിരിക്കുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, കളറ് കമ്പാരിസൺ തുടങ്ങിക്കഴിയുമ്പോൾ അറിയാതെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നത് നമ്മളത് മോശമായിട്ടാണ് കാണുന്നത്. കമ്പാരിസൺ തെറ്റാണ്. ഒരു കാരണം കൊണ്ടും നിങ്ങൾ മേലെ ഉള്ളവരെ കമ്പയർ ചെയ്ത് ചെറുതും ആവരുത്, താഴെ ഉള്ളവരെ നോക്കിയിട്ട് വലുതും ആക്കരുത്. മേലെ നോക്കിയാൽ സൂപ്പീരിയോറിറ്റി കോംപ്ലക്സ്, മേലെ ഉള്ളവരെ നോക്കുമ്പോൾ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, താഴെ ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് സൂപ്പീരിയോറിറ്റി കോംപ്ലക്സ്. രണ്ടും തെറ്റാണ്. സൂപ്പീരിയോറിറ്റി കോംപ്ലക്സും പാടില്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും പാടില്ല. മേലെ ഉള്ളവരെ കാണാൻ പഠിക്കണം, താഴെ ഉള്ളവരെയും കാണാൻ പഠിക്കണം. അതായത് മേലെ ഉള്ളവരെ കാണുമ്പോൾ ചെറുതാകാം, മേലെ ഉള്ളവരെ കാണുമ്പോൾ ചെറുതാകുമ്പോഴല്ലേ താഴെ ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് വലുതാകുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം എന്നല്ലേ അതിന്. ആൾക്കാരെ കാണാൻ പഠിക്കുക. ആൾക്കാരെ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മൂന്ന് ഭാഗമുണ്ട്, മെറ്റീരിയൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ. എല്ലാവർക്കും ഉണ്ട്, മാണിപ്പോളിനുണ്ട്. എന്റെ പ്രായം നിങ്ങൾക്ക് കാണാം, 60 വയസ്സ് എന്ന് പറയുമ്പോൾ ചിലർ പറയാം അയാൾക്ക് കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞു ഒന്നിനും കൊള്ളില്ല. ആ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ആ KFC എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്ന സാധനത്തിന്റെ മുതലാളി 60 വയസ്സിലാണ് ഈ സാധനം ലോകത്തിൽ കൊണ്ടുവന്നത്. ആൻഡ് ഈ ബിക്കം വൺ ഓഫ് ദ മൾട്ടി മില്യണേഴ്സ് ഇൻ ദ വേൾഡ്. KFC അറിയാത്ത ലോകത്ത് കുട്ടികളുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, അതെ KFC. അപ്പൊ പറയാവുന്ന കാര്യം, ഈ പ്രായം കൊണ്ടും നമ്മൾ ആരെയും ചെറുതായി കാണണ്ട. പ്രായം കൂടിയതുകൊണ്ടും കുറഞ്ഞതുകൊണ്ടും അങ്ങനെയൊന്നുമല്ല, പൈസ കൂടിയതുകൊണ്ടും കുറഞ്ഞതുകൊണ്ടും ഒന്നും കാണണ്ട. കാരണം ഈ ഇൻഫിനിറ്റി കോംപ്ലക്സ്, സൂപ്പീരിറ്റി കോംപ്ലക്സ് ആണ് നിങ്ങളുടെ തടസ്സമായി മാറുന്നത്. അപ്പൊ നിങ്ങൾ അറിയണം, സാറേ ഞാൻ കോളേജ് കഴിഞ്ഞു, ഞാൻ ഇനി എവിടെ എത്തിയിട്ടില്ല. ആ ഇത് സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്. ഞാനിപ്പോൾ സാധാരണ ഒരു IT കമ്പനിയിൽ പണിയെടുക്കുകയാണ്, വലിയതായിട്ടൊന്നും എത്തിയില്ല. അതിന് എൻ്റെ ചില ഫ്രണ്ട്സ് വലിയ ലെവലായിപ്പോയി സാറേ, മനസ്സിൽ ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെടാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറേ, ഇപ്പം നിങ്ങൾക്ക് പല ഏരിയയിലും കാണാം, ഓക്കെ. അപ്പോൾ പല ഏരിയയിലും എനിക്ക് അവരെത്തിയത് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഞാൻ എനിക്ക് ഒന്നേ ഒന്ന് പറയാനേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. അതെന്താ സാർ ഗോൾ? ഗോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങിയാൽ, ഓക്കെ, ഓടാൻ തുടങ്ങിയാൽ ഇപ്പൊ ഇത് റൗണ്ടാന്ന് ഇത് റൗണ്ട്, ഓക്കെ, ഇങ്ങനെ റൗണ്ട്, ഒരു റൗണ്ട്, ഈ റൗണ്ട് ഒരു 14 പ്രാവശ്യം ഓടണം എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ ഗോൾ സെറ്റ് ചെയ്തു. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു 14 റൗണ്ട് ഓടണമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇവന് ഓടാൻ തുടങ്ങുന്നത്. 14 റൗണ്ട് ഓടണമെന്ന് ഗോൾ സെറ്റിംഗ്, 14 റൗണ്ട് ഓടണം. ഇതേപോലെ നിങ്ങൾ വന്നിട്ട് ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം. അതിങ്ങനെ സർ, ഞാൻ ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, മിഡ് ടേം, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം. ഞാൻ ഈ 1 കൊല്ലം കൊണ്ട് വരുന്ന 3 മാസം കൊണ്ട് എന്താവണം, 2 കൊല്ലം കൊണ്ട് എന്താണ്, പിന്നെ ജീവിതത്തിൽ എന്താവണം, അങ്ങനെ എന്തൊക്കെ ആവണം എന്ന് നിങ്ങൾ മനസ്സ്, അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ അലഞ്ഞ് തിരിയും.
ഒരുത്തൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക, പെട്ടിം ബാഗ് വെച്ചിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ നോക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഉണ്ടായിരുന്നു, നല്ല നല്ല സ്റ്റൈലായിട്ട് പെട്ടിയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവൻ ഇവിടെ വന്നപ്പോൾ ഇവന് ബസ് എപ്പോ വരുമെന്നും ഇവനൊന്നും അറിയണം. അപ്പൊ നേരെ അവൻ തിരുവനന്തപുരത്ത് നോക്കി, നേരെ തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിലാണ് അവൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത് ഗുഡ് മോർണിംഗ്. അപ്പൊ ആ മറ്റവനും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ ചോദിച്ചു, സാർ എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും പോകാമെന്ന് അവൻ പറഞ്ഞത്. ഇനി നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കും, കട്ട സ്പോട്ട് ഇട്ടുണ്ട്, അങ്ങ് ചെറിയ വട്ടാണെന്ന് നമ്മൾ വിചാരിക്കില്ലേ. അതേപോലെ തന്നെയാണ്, നിങ്ങൾ എങ്ങോട്ടാണെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയണം, ഉത്തരവുണ്ടോ? ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ നമുക്കതിന് ഉത്തരവില്ലല്ലോ. നമ്മൾ എത്തും എത്തില്ല അത് വേറെ കാര്യം, എന്നാലും ഗോൾ വേണം. ജീവിതത്തിൽ മനുഷ്യന്മാരല്ലേ, പട്ടിയും പൂച്ചയ്ക്കും പട്ടികളൊക്കെ റോട്ടിൽ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന കാണാം, ഒരു പടിയില്ല വെറുതെ സീഡിൽ പോകും, കുറെ കഴിയുമ്പോൾ അത് അതേ സീഡിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്ത കാണാം. ഇതുപോലെ അലഞ്ഞു തിരിയരുത്, അലഞ്ഞു തിരിയരുത്. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ, അതിനിടയ്ക്ക് നിങ്ങൾ ജോളി അടിച്ചോ പാർട്ടിക്ക് പോയിക്കോ എന്ത് വേണം ചെയ്തു, അങ്ങനെ ഗോൾ വേണം. ഈ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെയല്ല, നിങ്ങളുടെ മനസ്സിന്റെയാണ് ഗോൾ. അപ്പൊ മനസ്സിന് എങ്ങനെയാണ് നമ്മൾ ഗോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് കൈകൊണ്ട് എഴുതണം. അതെന്താ സാർ, പറഞ്ഞാൽ മതിയാവില്ലേ? പറയുന്ന സമയത്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ വല്ലതും എഴുതുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പേപ്പറും പെൻസിലും എഴുതിയിട്ട് മൈ നെയിം ഈസ് യുവർ, നിങ്ങളുടെ പേരൊന്ന് എഴുതി നോക്കണം. മൈ നെയിം, മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ വോണ്ടഡ് ടു, ഐ എം സെറ്റിംഗ് മൈ ഗോൾ എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം മൈൻഡും ഇതും ചേർന്നാൽ മാത്രമേ ഈ വിരലിനെ കറക്റ്റായിട്ട് പിടിക്കാനും ഇങ്ങനെ എഴുതാനും പറ്റും. വാചകടിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ടൊക്കെ വാചകടിക്കാം, അന്ന് എഴുതുന്ന സമയത്ത് മൈൻഡ് നിങ്ങളുടെ കൂടെ വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഗോൾ എഴുതണം, എഴുതണം. എഴുതിയതിന് മേൽ പുറത്ത് തന്നെ എഴുതണം, ഐ വോണ്ട് ടു ബിക്കം എ സിംഗർ, ഐ വോണ്ട് ടു ബിക്കം ദ പോപ്പുലർ സിംഗർ, എന്തെങ്കിലും എഴുതണം. മൈൻഡിന് നിങ്ങൾ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡിന് അത് എന്നത് മൈൻഡിന്റെ അകത്ത് മനസ്സിൽ ആവുന്നു. മനസ്സ് അല്ലാതെ മനസ്സ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ ആകാതെ ഇരിക്കും. മനസ്സിൽ ആയാൽ ഇങ്ങനെ മനസ്സിൽ ബോൾ ആൻഡ് സോക്കറ്റ് പോലെ മനസ്സിലായാൽ പിന്നെ നിങ്ങൾ മറന്നാലും മനസ്സ് നിങ്ങൾ കൊണ്ട് എത്തിച്ചാൽ. അതിനാണ് ഗോൾ സെറ്റ് ചെയ്യണം, അതിനാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതണം. ഒരു പാനിയും പെൻസിൽ വീട്ടിൽ വെറുതെ കിടക്കില്ല, പാനിയും പറഞ്ഞു ഇപ്പൊ ആരും പാനിയും പെൻസിൽ ഒന്നും എടുക്കുന്നില്ല, എടുക്കണം. എടുത്തിട്ട് മൈ ഗോൾ ഈസ് അത് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ 50 വയസ്സാണെങ്കിൽ നിങ്ങളും ഗോൾ സെറ്റ് ചെയ്യണം. എന്താ വയസ്സ്, 50, എനിക്കിപ്പോ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്, 60 വയസ്സ് കഴിഞ്ഞു അപ്പുപ്പനാകുമ്പോഴാണ്. അതുപോലെ ഞാനൊക്കെ ഗോൾ സെറ്റ് ചെയ്യും, അതിനെന്ത് സെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എന്റെ ജീവിതമല്ലേ, എനിക്ക് ഞാൻ ഒരു സംഭവമല്ലേ, നമുക്ക് ഞാനൊരു സംഭവമല്ലേ. ആരും ആൾക്കാർ പറഞ്ഞോട്ടെ നമ്മൾ അതാണ് ഇങ്ങനെയാണ്, ആൾക്കാർ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം. യു ഹാവ് ടു സെറ്റ് യുവർ ഗോൾ. അപ്പൊ ഈ ഓട്ടത്തിന്റെ കാര്യം ഞാൻ പറയാവുന്ന എന്താ സാറേ, അവൻ എവിടെ എത്തി സാറേ എന്ന് പറഞ്ഞു, ആ എത്തട്ടെ, അവൻ എത്തിയ നിങ്ങൾക്ക് എന്താ പ്രശ്നം? 14 റൗണ്ട് അടിക്കണം, ഓണിവേഴ്സ് ഗെറ്റ്സ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ റേസാണ്, അപ്പൊ ഗ്രൗണ്ട് മൊത്തം ആൾക്കാർ, നമ്മുടെ നമ്മുടെ ടീച്ചർമാർ അവിടെ ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു. 14 റൗണ്ട് അടിക്കണം, അത് ലോങ്സ്റ്റ് റേസാണ്, 100 മീറ്റേഴ്സ് വെച്ചാൽ പെട്ടെന്ന് തീരും. 14 റൗണ്ട് അടിക്കണം, ഒരു 10-15 പേര് നിൽക്കുന്നുണ്ട്. 15 പേര് ഇങ്ങനെ ടോണിംഗ് വാക്സ് ഗെറ്റ്സ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഓടാൻ തുടങ്ങി. ഒരുത്തൻ വളരെ സ്പീഡിൽ ഓടുന്നുണ്ട്, ഭയങ്കര സ്പീഡ്. അപ്പൊ ബോധമില്ലാത്ത കുറെ പേര് പുറത്ത് ഇരിക്കുന്ന കുറെ പെണ്ണുങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര സ്പീഡിൽ ഓടുന്ന കണ്ടിട്ട് ഭയങ്കര ക്ലാപ്പ്, ആ ക്ലാപ്പ് കേട്ടപ്പോൾ അവൻ ഒന്നും കൂടെ സ്പീഡിൽ ഓടി. 14 റൗണ്ട് അടിക്കണം, ആദ്യത്തെ റൗണ്ടിൽ ഇത്രയും സ്പീഡിൽ ഓടാണ്. അപ്പൊ അവന്റെ കോച്ച് പറഞ്ഞു, അവന്റെ കോച്ച് അവനെ ഓടിപ്പിക്കുന്നൊക്കെ ട്രെയിനർ കോച്ച് പറഞ്ഞു, ആംബുലൻസ് റെഡി ആക്കിക്കോളാം പറഞ്ഞു. കാരണം ഇവൻ ഇപ്പൊ വീഴുന്നത് അറിയാം, പൊക്കിയെടുത്തോണ്ടിരുന്ന് സ്ട്രെച്ചർ റെഡി ആക്കിക്കോളാം പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും ചിലവർ കാര്യം കാണിക്കാൻ വേണ്ടി ഓടുന്നു, ഗാലറിയിലുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓടുന്നു. അന്ന് ഒരുത്തൻ, നിങ്ങളെപ്പോലെ ഒരുത്തൻ പാവം, അവരിങ്ങനെ ഓടാൻ തുടങ്ങി. അവരാരും ഓർത്തേക്കൊന്നും ചെയ്യില്ല, അവൻ പുറകയിൽ ഏറ്റവും പുറകയിലാണ്, അവരിങ്ങനെ ഓടുന്നു. അവൻ വരുമ്പോൾ ആരും ക്ലാപ്പൊന്നും ചെയ്യില്ല, കാരണം അവനാണ് ലാസ്റ്റ് എന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ 1 റൗണ്ടായി, 2 റൗണ്ടായി, 3 റൗണ്ടായി, 4 റൗണ്ടായി, എല്ലാവരും അവനെ ഓവർടേക്ക് ചെയ്യുന്നു. ചിലവർ അവനെ 2 പ്രാവശ്യമൊക്കെ ഓവർടേക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഉണ്ട്, 2 പ്രാവശ്യം. അവരത്രയും സ്ലോ ആയിട്ടാണ് ഓടുന്നത്. ഒരു 10 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇവന് ബോധം പോയി. നമുക്കും കുറേ കാലം കഴിയുമ്പോൾ ബോധമൊക്കെ പോകും, ഭയങ്കര പണിയെടുത്ത് ബോധം പോകും. അതായത് അവന് ഗോളിൽ ഒന്നും അറിയാം, 14 റൗണ്ട് ഓടണം, അത് മാത്രമേ, നിർത്തിക്കളയരുത്. നിർത്തിക്കളയരുത്, ജീവിതത്തിൽ നിർത്തരുത്, ഓടിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്തു 14 റൗണ്ട്. അപ്പൊ അവൻ അതിനു വേണ്ടി ഇങ്ങനെ 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 ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അവനെല്ലാവരും ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, ആരും ഇവനെ അപ്രീഷിയേറ്റും ചെയ്യുന്നില്ല. അങ്ങനെയല്ലേ നമ്മളേ,
ഇപ്പൊ നിങ്ങൾ പണിയൊക്കെ എടുക്കുന്നുണ്ട് ആരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അതേ നേരത്തെ സെലിബ്രിറ്റീസിനെ എല്ലാം അപ്രീഷിയേറ്റ് അല്ലേ? അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ ആരും അല്ലാന്ന്. ഇതൊക്കെ വെറുതെയാണ്. അപ്പൊ നിങ്ങൾ അറിയണം, ഇവ ഒരു 10 റൗണ്ട് 11, 12, 13 റൗണ്ട് വന്നപ്പോ ഒരു ബെല്ല് ലാസ്റ്റ് റൗണ്ടാന്ന് കാണിക്കാൻ വേണ്ടി ടൈങ് അടിച്ചു കൊടുത്തു. കാരണം നീ ജീവിച്ചാണ് ഇരിക്കുന്നത്, മരിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു ബെല്ല്. പതിമൂന്നാമത്തെ റൗണ്ടിൽ ഒരു ബെല്ല് അടിച്ചു കിട്ടി. അവനപ്പോൾ തിരിച്ച് ഓടി ഓടി വന്ന് തീരാൻ പോകുമ്പോഴേക്കും ആൾക്കാർ ഈ ക്യാമറയൊക്കെ പിടിച്ചോണ്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളാണ് സെക്കൻഡ്. അവൻ പറഞ്ഞു, ഞാൻ ആരും ഓവർടേക്ക് ചെയ്തില്ലല്ലോ, എല്ലാവരും എന്നെയല്ലേ ഓവർടേക്ക് ചെയ്ത്, 2 റൗണ്ട് 3 റൗണ്ട് എന്നെ അവർ റൗണ്ട് ഓവർടേക്ക് ചെയ്ത. അവർ ഓവർടേക്ക് ചെയ്തതും ഓടിയതൊക്കെ സത്യം തന്നെയാണ്, സാറ് പതുക്കെ ഓടിയതും സത്യം തന്നെയാണ്. അങ്ങനെ പലരും 6ാമത്തെ റൗണ്ടിൽ പോയി, ചിലവരൊക്കെ 2ാമത്തെ റൗണ്ടിൽ തന്നെ പോയി. ആകെ 3 പേരെ ഫിനിഷ് ചെയ്തിട്ടില്ലോ. നിങ്ങളാണ് സെക്കൻഡ്, ഇത് ഒരുത്തം വന്നുകൊണ്ടിരിക്കുകയാണ്, അവനാണ് തേർഡ് എന്ന് പറഞ്ഞു. ഇതാണ് ജീവിതം. 30 വയസ്സിലും 35 വയസ്സിലും 40 വയസ്സിലും നിങ്ങൾ രാജാവാൻ ആര് പറഞ്ഞു? ഈ സിനിമ ആക്ടർ വിക്രമുണ്ടല്ലോ, ഈ മലയാളത്തിലൊക്കെ സ്വാമി, അയാള് തോല, അയാളിങ്ങനെ പാവ സൈഡ് ആക്ടർ. ഇന്ന് അയാൾ സൂപ്പർ സ്റ്റാർ അല്ലേ തമിഴ്നാട്ടില്, അയാളുടെ അവിടെ പടം വന്ന എല്ലാവരും ഓട്ടല്ലേ. അവനിപ്പോ എനിക്ക് തോന്നുന്നു 50 വയസ്സ് ഉണ്ട്, 42 വയസ്സ് വരക്കൊക്കെ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ പലരും അങ്ങ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അവർ ഓടിക്കൊണ്ടിരുന്നു, വിട്ടുകൊടുത്തില്ല. എനിക്ക് നടനാവാൻ പറ്റിയില്ല എന്നിട്ട് വിട്ടു പോയില്ല, ഗ്രൗണ്ടിൽ നിന്ന് പോയില്ല. അവൻ ഗോൾ സെറ്റ് ചെയ്തു, ഓടണം ഓടണം എന്ന് പറയുന്ന പോലെ 14 റൗണ്ട് ഓടണം എന്ന് പറയുന്ന പോലെ ഗോൾ സെറ്റ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഏരിയയിൽ മൈൻഡിന് ഗോൾ സെറ്റ് എന്ന് വെച്ചാൽ എഴുതണം, എഴുതി പേഴ്സിൽ വെക്കണം, വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കണം, ഇങ്ങനെ എഴുതിയത് പിന്നെ അതിനെ ഒന്നും കൂടെ എഴുതണം. ഇങ്ങനെ എഴുതണമ്പോൾ ശ്രദ്ധിച്ചെഴുതാം, ആ നേരത്ത് വേറെ ഒന്നും ശ്രദ്ധിക്കരുത്, എഴുതണം, ഗോൾ സെറ്റ് ചെയ്യണം. ആരും കമ്പയർ ചെയ്യണ്ട, ആൾക്കാർ ഓടിക്കോട്ടെ, ആൾക്കാർ ജയിച്ചോട്ടെ, ആൾക്കാർ ഓവർടേക്ക് ചെയ്തോട്ടെ, ആൾക്കാർ സൂപ്പർമാൻ ആയിക്കോട്ടെ, നിങ്ങൾ സൂപ്പർമാൻ ആവാൻ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി ആൻഡ് ഷുവർലി ആരും കമ്പയർ ചെയ്യരുത്. മേലെയുള്ളവരെയും നോക്കരുത്, താഴെയുള്ളവരെയും നോക്കരുത്. അവർ മേലുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, താഴെയുള്ളവരെ എൻകറേജ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. വെരി ഗുഡ്, അച്ചീവ് ചെയ്തു, വെരി ഗുഡ് എന്ന് പറയണം. താഴെയുള്ളവരെ എൻകറേജ് ചെയ്യുക, രണ്ടും മനസ്സും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലാതെ ഇവനൊക്കെ എവിടെ എത്തും നോക്കട്ടെ, അതിന് മനസ്സ് പോലും നെഗറ്റീവ് പറഞ്ഞു കളയരുത്. കാരണം മനസ്സിന് നിങ്ങൾ അവനിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇട്ട് പറഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് എത്തണം എന്നാണ്. ദാറ്റ്സ് എ ലോ ഓഫ് ദ നേച്ചർ. നിങ്ങൾ മറ്റവരെ കേസ് ചെയ്താൽ, മറ്റവരെ നെഗറ്റീവായിട്ട് കണ്ടാൽ ആ നെഗറ്റീവ്, കാരണം അത് അവന് കേൾക്കോ ഇല്ലേ, നിങ്ങളുടെ മനസ്സ് കേൾക്കും. മനസ്സിന് പിന്നെ ബോധമില്ലാത്തതുകൊണ്ട് അത് എടുത്തുകൊണ്ട് വരും. അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിരിക്കുക, മേലുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, താഴെയുള്ളവരെ എൻകറേജ് ചെയ്യുക. And be yourself beautiful. All the best. Thank you.